വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പാപമുള്ള രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി വച്ചിരിക്കുന്നു എന്നുള്ള വചനമാണ് നമ്മൾ വായിച്ചത്. പാപമുള്ള രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി എന്തിനാണ് ദൈവം വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആമോസ് പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിഞ്ഞു. 9-ാം അധ്യായത്തിൻ്റെ 9-ാം വചനത്തിൽ പറയുകയാണ്, 8-9 വചനമാണ് നമ്മൾ വായിച്ചത്. യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു, ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും, എങ്കിലും ഞാൻ യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അരിപ്പ് കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ സകല ജാതികളുടെ ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല, അനർത്ഥം ഞങ്ങളെ തുടർന്ന് എത്തുകയുമില്ല. ഒരു കർത്താവിൻ്റെ മക്കളെ കർത്താവ് ഒരു നല്ല നണി പോലും നിലത്ത് വീഴാതെ കാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കയില്ല എന്ന് യഹോവയുടെ വാഗ്ദത്തമാണ് നമ്മൾ വായിച്ചത്. അതുപോലെ അത് നാമായി തീരുവാൻ, നമ്മൾ നല്ല നണികളായി തീരുവാൻ, അരിപ്പയിൽ അരിക്കുമ്പോൾ കർത്താവെ ഞാനാകുന്ന നണി കർത്താവെ താഴെ വീണു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. യിരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 31-ൻ്റെ 35 നമുക്ക് വായിക്കാം. 31-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനത്തിൽ പറയുകയാണ്, സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രനെ നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും, കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും, സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു എങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലവും എൻ്റെ മുമ്പിൽ ഒരു ജാതിയാകാതെ വണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കിക്കേ, അവിടെ പറയുകയാണ് ദൈവം വച്ചിരിക്കുന്ന ഓരോ വ്യവസ്ഥയും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ സന്തതി സദാകാലത്തേക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നശിച്ചു പോകും എന്ന് പറയുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ ദൈവം മാറ്റുന്ന ദൈവമല്ല. ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ദൈവം സർവശക്തനായ ദൈവം. ദൈവം വാക്കുമാറുകയില്ല. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരികയില്ല, വാക്കുകൾക്ക് മാറ്റം വരികയില്ല എന്ന്, വചനങ്ങൾക്ക് മാറ്റം വരികയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ മാറ്റം വരികയില്ലെങ്കിൽ കർത്താവ് പറയുന്നു, ഇസ്രായേൽ ഗ്രഹത്തെ ഞാൻ അരിപ്പ കൊണ്ട് അരിക്കും എന്നുള്ള വചനം ഒരിക്കലും മാറിപ്പോകുകയില്ല. ഹല്ലേലൂയ. അവൻ വാക്കുമാറാത്ത ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. വ്യവസ്ഥകൾ മാറ്റാത്ത, കൽപ്പനകളെ മാറ്റി എഴുതാത്ത നമ്മുടെ ദൈവം ആണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വ്യവസ്ഥ മാറിപ്പോയെങ്കിൽ, വാക്കു മാറിപ്പോയെങ്കിൽ നാം ആരും ഈ ഭൂമിയിൽ കാണുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവം മാറാത്തവനായതുകൊണ്ട് നാം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവം വാക്കു മാറിയിരുന്നെങ്കിൽ, ഓരോ മനുഷ്യനു വേണ്ടി വേറെ വാക്കുകൾ കൊടുത്തിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ലായിരുന്നു എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. യോബേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 32-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്,
32 ഇങ്ങനെ പറയുന്നു, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണം ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാൻ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. അതിൻ്റെ 28 മുതൽ നമ്മൾ വായിച്ചാൽ ലോകത്ത് വരുന്ന വലിയ അനർത്ഥങ്ങളെക്കുറിച്ച് മുകളിൽ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മാറ്റുന്നില്ല. ദൈവം വാക്കുതന്നതാണ്, ഞാൻ സകല വ്യക്തികളുടെ മേലും അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ദൈവം ആത്മാവിനെ പകരുമെന്ന് ദൈവം തന്നെ പറഞ്ഞ വാക്കുകളാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിതഗണം ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരുമുണ്ടാകും. ഹല്ലേലൂയ. ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവം വിളിക്കാനിരിക്കുന്നവരും ഉണ്ടാകും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം വിളിച്ചവരായിത്തീരട്ടെ, നാം ശേഷിപ്പായി തീരട്ടെ, ഇനിയും വിളിക്കാനിരിക്കുന്നവരും ആ രക്ഷിത ഗണത്തോടെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വിളിച്ച് വേർതിരിച്ചവരും ഇനിയും വിളിക്കാനുള്ളവരും ആ രക്ഷിത ഗണത്തോടെ ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഒരെണ്ണം പോലും നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേലിൽ നിന്ന് ഒരെണ്ണം പോലും നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നമ്മുടെ കർത്താവ് നമ്മെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് നമ്മുടെ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തിയായി മാറുവാന് അരക്ഷിത ഗണത്തോട് ചേരുവാന് ദൈവമേ എന്നെയും ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിളിക്കാനിരിക്കുന്ന ജനത്തിൻ്റെ കൂട്ടത്തിലും വിളിച്ചവരുടെ കൂട്ടത്തിലും നമ്മൾ ഓരോരുത്തരുമായി തീരുവാൻ ഇടയായിത്തീരട്ടെ. വീണ്ടും യെശയ്യാ പ്രവചനം 27 നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 27:7 നമുക്ക് വായിക്കാം. 27:7 ഇങ്ങനെ പറയുകയാണ്, അവനെ അടിച്ചവരെ അടിച്ചതുപോലെ അവൻ അവനെ അടിച്ചത്, അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ ഉപേക്ഷിച്ചതിനാൽ നീ മീതെയിട്ട് അവളോട് വാദിച്ച് കിഴക്കൻ കാറ്റുള്ള നാളിൽ ഇവൻ കൊടുങ്കാറ്റുകൊണ്ട് പാറ്റിക്കളഞ്ഞു. ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരുത്തും. ഇപ്പൊ ദൈവം നമ്മുടെ അകൃത്യത്തിന് പരിഹാരം വരുത്തുന്ന ദൈവമാണ്. ആരുടെ അകൃത്യത്തിനാണ് പരിഹാരം വരുത്തുന്നത്? യാക്കോബിന്റെ അകൃത്യത്തിന്. യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം, പാപിയാണ്. പാപം ചെയ്ത് കബളിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ച യാക്കോബിനെ കുറിച്ച് ദൈവം പറയുകയാണ്,
യാക്കോബിൻ്റെ അകൃത്യം ഞാൻ ക്ഷമിക്കും എന്ന് പറയുകയാണ്. അതിൻ്റെ 5-ാം വചനം തൊട്ട് നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതേ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. വരും കാലത്തിൽ യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. എങ്ങനെ യാക്കോബ് ആയി തീർന്നാൽ മാത്രമേ യാക്കോബ് പരിഹാരം, യാക്കോബിൻ്റെ അകൃത്യത്തിന് പരിഹാരം വന്നിട്ട് അവൻ്റെ പാപത്തെ നീക്കിക്കളഞ്ഞിട്ട് കളഞ്ഞിട്ട് അവനെ ആ ദൈവത്തിന് പ്രയോജനമുള്ളവനായി മാറ്റുമ്പോൾ മാറ്റുവാൻ അവൻ എന്ത് ചെയ്യണം? യാക്കോബ് ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നവനായിരിക്കണം. യാക്കോബ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മകനാണ്. ഈ ദൈവത്തിൻ്റെ ഗ്രഹമാണ് യാക്കോബ് ഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തെ അറിയുന്നവരുടെ കൂട്ടത്തെയാണ് യാക്കോബ് ഗ്രഹം എന്ന് പറയുന്നത്. ആ യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ച ദൈവത്തെ അറിയുന്ന ആ മക്കളെയെല്ലാം ഇസ്രായേൽ മക്കൾ എന്ന് ദൈവം വിളിക്കുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് യാക്കോബ് മക്കൾ എങ്ങനെയായിരിക്കണം? അവർ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ അഭയം പ്രാപിച്ചിട്ട് സമാധാനം ആചരിക്കുന്നവരായി തീരണം എന്ന ദൈവവചനം പറയുകയാണ്. പിന്നെ പറയുന്ന അവിടെ, അതേ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. എന്തിന്? ദൈവത്തോട് സമാധാനമുള്ളവരായിരിക്കണം. ദൈവത്തോട് സമാധാനമില്ലാതെ ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തോടും മനുഷ്യരോടും സമാധാനമില്ലാതെ ജീവിക്കുന്നവരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. വെറുതെ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് വീർപ്പ് മുട്ടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. സമാധാനം ആചരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവവുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവിടെ പറയുന്നു, സമാധാനം ചെയ്യുന്നവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. വരും കാലത്ത് യഹോവ വേരൂന്നു. ദൈവത്തോടും മനുഷ്യനോടും സമാധാനമില്ല എങ്കിൽ വേരൂന്നുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവിടെ പറയുന്ന വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. യാക്കോബിൽ ദൈവജനത്തിൽ സമാധാനം ഇല്ല എങ്കിൽ, ദൈവവുമായി സമാധാനമില്ല എങ്കിൽ, മനുഷ്യനുമായി സമാധാനമില്ല എങ്കിൽ ദൈവം പറയുകയാണ്, അവൻ പൂക്കുകയില്ല, തളിർക്കുകയില്ല, വേരൂന്നുകയില്ല എന്ന് ഭൂമിയുടെ ഉപരിഭാഗത്തിൽ അവൻ ഫലപൂർണമായി തീരുകയില്ല എന്ന് കാണുകയാണ്. ഒരു വ്യക്തി ഫലപൂർണമായി മാറണമെങ്കിൽ, ഫലം കൊടുക്കുന്ന വ്യക്തിയായി മാറണമെങ്കിൽ ആദ്യം അവൻ വേരൂന്നണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ വേരൂന്നണം. ദൈവത്തോട് സമാധാനം ആചരിച്ചെങ്കിൽ മാത്രമേ വേരൂന്നുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. വേരൂന്നുക മാത്രമല്ല ഇവിടെ പറഞ്ഞത്, ഇസ്രായേൽ തളിർത്തു പൂത്തു, ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. അപ്പോൾ നാം ഓരോ വ്യക്തിയിൽ വേരൂന്നുന്ന അവസ്ഥയില്ല എങ്കിൽ, വേരൂന്നുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും സമാധാനമുണ്ടായിട്ട് നാം വേര് കിളച്ചു കളഞ്ഞ അവസ്ഥയിൽ, അല്ലെങ്കിൽ ചത്തപ്പെട്ട അവസ്ഥയിലാണോ, നാം വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങിയ അവസ്ഥയിലാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. വേരില്ല എങ്കിൽ തളിർപ്പും വരികയില്ല, പൂക്കുകയുമില്ല.
പൂക്കുകയും തളിർക്കുകയും ചെയ്തില്ല എങ്കിൽ ഭൂമിയെ മൊത്തം ഫലപൂർണമാക്കുവാൻ കഴിയില്ല. യാക്കൂബ് ഗ്രഹം അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വേര് ദൈവത്തിലേക്ക് ആഴമായി ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത്. ദൈവമക്കൾ ആഴത്തിൽ വളരണം, ദൈവത്തിൽ വളരണം എന്ന് ദൈവം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ദൈവമക്കൾ വളരുന്നില്ല എങ്കിൽ ഭൂമി ഫലപ്രദമാകുകയില്ല. ഹല്ലേലൂയ. ഭൂമിയുടെ ഫലം നഷ്ടപ്പെടുന്നത് ഇന്ന് നമുക്കറിയാം. ഭൂമിയിൽ വലിയ നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അധപതനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ജനം, ദൈവജനം സ്വാർത്ഥരാണ്, ഭയമില്ലാത്തവരാണ്. ദൈവ ഭയമില്ലാതെ, ദൈവത്തോട് സമാധാനം ആചരിക്കാതെ, താൻ തന്നെ വലിയവനെന്ന് പറഞ്ഞുകൊണ്ട്, തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുഭവത്തിൽ ഭൂമി ഫലപ്രദമാകുകയില്ല, കുടുംബം ഫലപ്രദമാകുകയില്ല, ജനം വ്യക്തി ജീവിതങ്ങൾ ഫലപ്രദമാകുകയില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ആകുന്ന ഇസ്രായേൽ ആഴത്തിലേക്ക് വേരൂന്നിയവരാണോ എന്ന്, ദൈവവചനത്തിലേക്ക് വേരൂണം, ആഴങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ മുത്തുകളെ വാരിയെടുത്ത് ഫലപൂർണമായി തീരുവാൻ, ഫലപ്രദമായി തീരുവാൻ, അത് ഭൂമിക്ക് പ്രയോജനപ്പെടുവാൻ, ഭൂമിക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മാത്രമേ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം അത് അനുഭവിക്കുവാൻ കഴിയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ പറയുന്നത് അവനെ അടിച്ചവരെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവരെ അടിച്ചത് അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നോക്കിക്കേ, ആഴത്തിൽ വളരണമെങ്കിൽ ഒരാളെ, ഒരു മനുഷ്യനെ അടിക്കുന്നത് പോലല്ല നമ്മുടെ കർത്താവിനെ അടിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവനെ അടിച്ചത് സാധാരണ മനുഷ്യരെ അടിക്കുന്നത് പോലെയല്ല. നമ്മൾ ആഴങ്ങളിലേക്ക് വളരണമെങ്കിൽ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലണം. നമ്മളെ അടിച്ചതുപോലെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുപോലെയാണോ പ്രവർത്തിച്ചതുപോലെയാണോ കർത്താവായ യേശുക്രിസ്തുവിനെ അടിച്ചത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാൽപ്പത് അടി എന്ന് വെച്ചാൽ 39 അടി വെച്ച് അനേകം പ്രാവശ്യം, 10 പ്രാവശ്യം അടിക്കുവാൻ തക്കവണ് ഇടയായി തീർന്നു എന്ന് നമ്മൾക്ക് പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അവനെ അടിച്ചവരെ അടിച്ചതുപോലെയാണോ അവൻ അവരെ അടിച്ചത്, അവനെ കൊന്നവരെ കൊന്നവരെ കൊന്നതുപോലെ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തിൻ്റെ മരണത്തിന് ഒരു വ്യത്യാസമുണ്ടായിരുന്നു, യേശുക്രിസ്തുവിനെ അടിച്ച അടിക്ക് വ്യത്യാസമുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് സമാധാനം ഉള്ളവരാക്കി മാറ്റുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവത്തോട് നമുക്ക് സമാധാനമില്ലെങ്കിൽ നമുക്ക് എവിടെയും സമാധാനം ലഭിക്കുകയില്ല. ഭൂമിയിൽ നമുക്ക് സമാധാനം കിട്ടുകയില്ല. സമാധാനത്തിൻ്റെ നിറവുള്ള ഭൂമിയിലെത്തുവാൻ വലിയ പ്രയാസമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സമാധാനം കണ്ടെത്തണം നാം ഓരോരുത്തരും. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമാധാനം കണ്ടെത്തുവാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരുക്കപ്പെടേണ്ടതുപോലെ ഒരുക്കപ്പെടുവാൻ ദൈവം നമ്മെ ഈ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരുക്കം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൻ്റെ 7 വചനത്തിൽ പറയുകയാണ്, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട്
യഹോവ സഹതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോക്കിക്കേ, എല്ലാത്തിനെയും നശിപ്പിക്കും എന്ന് ദൈവം പറയുമ്പോഴും അവിടെ കൃപ ലഭിച്ചവരെ, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ചവരെ, ദൈവവചനപ്രകാരം ജീവിച്ചവരെയൊക്കെ ദൈവം കൃപ കൊടുത്തിട്ട് ഈ നാശത്തിലേക്ക് പോകുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിക്കെ, ലോകത്തിലുള്ള സകലത്തെയും നശിപ്പിക്കാൻ പോകുന്ന ദൈവം ആ നോഹയെ നശിപ്പിക്കില്ല എന്ന തീരുമാനമെടുക്കുകയാണ്. ഹല്ലേലൂയ. നോഹയുടെ ജീവിതത്തെ ദൈവം നോക്കിയിട്ട് ആ നോഹയെ അധികം കൃപ കൊടുത്തിട്ട് ഈ വഷളായി കിടക്കുന്ന ഭൂമിയിൽ വഷളായ ജനങ്ങളുടെ മുമ്പിൽ ദൈവം അവനെ കൃപയിൽ നിറയ്ക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നശിക്കുന്ന ജനത്തിൻ്റെ ജനത്തെ നോക്കി ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആഴത്തിലേക്ക്, ദൈവവചനത്തിലേക്ക്, വചനത്തിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്കിടയായിത്തീരണം. അന്ന് നോഹയ്ക്ക് ലഭിച്ച ഒരു വചനം, ദൈവം പറഞ്ഞു, ഞാൻ മഴ പെയ്യിക്കാൻ പോവുകയാണ്. ലോകം മഴ കണ്ടിട്ടില്ലാത്ത ആ ദിവസങ്ങളിൽ ദൈവം നോഹയോട് പറഞ്ഞ ആ മഴ പെയ്യിക്കും എന്ന് പറഞ്ഞ ആ വാക്കിനെ നോഹ വിശ്വസിച്ചു. ആ വാക്ക് ദൈവം പറഞ്ഞതാണ്, ഇത് സംഭവിക്കുമെന്ന് അവൻ എന്നെ വിശ്വസിക്കുവാനിടയായിത്തീർന്നു. മഴ കണ്ടിട്ടില്ലാത്ത, ലോകത്തിൽ മഴ പെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ, ആ സാഹചര്യത്തിൽ ആ നോഹ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാനും വിശ്വസിക്കുവാനും ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ലോകത്തെ മൊത്തം ന്യായം വിധിച്ചപ്പോൾ ഒരു വ്യക്തിയെ ദൈവം ന്യായം വിധിച്ചില്ല. അവൻ മുഖാന്തരം അവൻ്റെ കുടുംബവും രക്ഷപ്പെടാനിടയായിത്തീർന്നു. കുടുംബം അത്ര നല്ലതായിട്ടല്ല ദൈവം കുടുംബത്തെ രക്ഷിച്ചത്, ആ വ്യക്തിയേക്ക് ദുഃഖമുണ്ടാകാതിരിക്കാൻ. ഹല്ലേലൂയ. കാരണം ആ വ്യക്തി ദൈവത്തെ ദുഃഖിപ്പിക്കാതെ ജീവിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ വ്യക്തി ദൈവത്തെ ദുഃഖിപ്പിക്കാതെ ജീവിച്ചത് കൊണ്ട് ദൈവം അവനെ ദുഃഖിപ്പിക്കത്തില്ല. കാരണം കുടുംബത്തിലുള്ളവർ അനുസരിക്കാതെ ജീവിച്ചവരാണെങ്കിലും അവർ നശിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തെ അനുസരിച്ചവന്, ദൈവഹിത പ്രകാരം ജീവിച്ചവന് ദുഃഖമുണ്ടാകൂ എന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? അവരെ 8 പേരെയും രക്ഷപ്പെടുത്തി എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിഞ്ഞു. കാരണം എന്താണ്? ദൈവത്തെ ദുഃഖിപ്പിക്കാതെ ജീവിച്ചതുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഭൂമിയെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നോഹയെ രക്ഷിക്കുവാൻ കാരണം നോഹ ദൈവത്തെ ദുഃഖിപ്പിക്കാത്തവനായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ വാക്കുകൾ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ ചിന്താഗതികൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണോ എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി നാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം ശിക്ഷിക്കപ്പെടും എന്നുള്ളത് മറന്നിട്ടാണ് നാം സംസാരിക്കുന്നത് എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നോഹയെ പോലെ ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിന്നാലും കൃപ നഷ്ടപ്പെടാതെ കൂടുതൽ കൂടുതൽ കൃപ പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. വീണ്ടും ആവർത്തന പുസ്തകം 6:15 പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്.
നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. അപ്പൊ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഒരു വാക്കുപോലും ദൈവം മറക്കുന്നവനല്ല. ആ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്, പറഞ്ഞ കാര്യത്തിൽ തീക്ഷ്ണതയുള്ള ദൈവമാണ്. അപ്പൊ ഈ തീക്ഷ്ണതയുള്ള ദൈവത്തെ എന്തോ ചെയ്യുന്നേ, യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാണ്. നിങ്ങൾ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ പണ്ട് കാലത്ത് ദൈവത്തെ പരീക്ഷിച്ച് പാപം ചെയ്ത് ദൈവ കൃപ നഷ്ടപ്പെടുത്തി ജീവിച്ചതുപോലെ ഇന്ന് ആകരുത് എന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. എന്നുമെന്നും ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കരുത്. ദൈവത്തെ പരീക്ഷിച്ചാൽ ശിക്ഷ നിശ്ചയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ പരീക്ഷിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ഇന്നലെ ചെയ്തതുപോലെ ഇന്നും ചെയ്യാൻ പാടില്ല. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും പറയാൻ പാടില്ല. ഇന്നലെ പരീക്ഷിച്ചതുപോലെ ഇന്ന് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കൃപ പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കൃപയിൽ വളരുവാൻ ദൈവം നമ്മെക്കുറിച്ചാകും. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പാലിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനം ജാഗ്രതയോടെ പാലിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഹോശേയ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ ആറാം വചനം നമുക്ക് വായിക്കാം. ഹോശേയ ഒന്നിന്റെ ആറിൽ ഇങ്ങനെ പറയുകയാണ്, അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട് അവൾക്ക് ലൊരുഹുമ കരുണ ലഭിക്കാത്തവൾ എന്ന് പേര് വിളിക്കാം. നാം ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മളിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും കരുണ ലഭിക്കാത്ത കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾക്ക് പോലും കരുണ ലഭിക്കയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ദൈവത്തോട് സമാധാനം ആചരിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ടുകളഞ്ഞ് ജീവിക്കുമ്പോൾ കരുണ പ്രാപിക്കുവാൻ വലിയ പ്രയാസമാണ്. ഹല്ലേലൂയ. ഭൂമിയെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം നോഹയോട് കരുണ കാണിച്ചു എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയുടെ വേളയിലും കരുണ ലഭിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നതായ സമയത്ത് നമ്മൾ ഓരോരുത്തരും കരുണ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒൻപതാമത്തെ വചനത്തിൽ പറയുകയാണ്, അതിൻ്റെ ഒമ്പതിൽ പറയുന്നു, യഹോവ അവന് ലോ അമി എൻ്റെ ജനമല്ല എന്ന് പേര് വിളിക്ക. നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തു. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പുഴി പോലെ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്കൊരു തലവനെ നിയമിച്ച ദേശത്ത് നിയമിച്ച് ദേശത്ത് പുറപ്പെട്ട് പോകും. ഇസ്രായേലിൻ്റെ നാൾ വലുതായിരിക്കും. ഹല്ലേലൂയ. ദൈവം അവിടെ പറയുകയാണ്, നിങ്ങൾ ജനമല്ലാതിരിക്കെ നാം ദൈവജനമായി തീരുവാനുള്ള വഴിയിലേക്ക് തിരിഞ്ഞു വരുമെങ്കിൽ അവിടെ പറയുകയാണ്, കടൽക്കരയിലെ പുഴി പോലെ ഇരിക്കും, വർദ്ധിക്കുവാനിടയായിത്തീരും. നമ്മൾ ദൈവത്തിന് ദുഃഖം കൊടുക്കാതെ, ദൈവത്തെ പരീക്ഷിക്കാതെ, ദൈവത്തോട് സമാധാനമാചരിച്ച് ദൈവവചനത്തിന് വില കൽപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ നാം
കരുണ പ്രാപിച്ച് വർദ്ധനവ് പ്രാപിക്കുവാനിടയായിത്തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, നമ്മൾ വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ജനം വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ വർദ്ധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തെ പരീക്ഷിക്കുവാനിടയാകരുത്. ദൈവത്തെ പരീക്ഷിക്കാൻ ഒരിക്കലും ദൈവം നമ്മെ അനുവദിക്കുകയില്ല. പരീക്ഷിക്കുന്നവനെ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീരാതെ ദൈവത്തിൽ നിന്ന് നോഹയെ പോലെ കൃപ പ്രാപിച്ചുകൊണ്ട് ചുറ്റുപാടുകൾ മൊത്തം പ്രതിസന്ധിയിലായാലും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവവചനത്തെ പ്രാപിക്കുവാനും അതിനെ ആ വചനത്തിന് വേണ്ടി നിലകൊള്ളുവാനും ആഗ്രഹിക്കുന്ന മക്കളുടെ മേൽ ദൈവം വർദ്ധന വായിക്കും, കൃപയയക്കും, കരുണയയക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ കൃപ പ്രാപിച്ച് വളരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം ഭൂമിയിൽ നശിച്ചു പോകുവാൻ വേണ്ടി ജീവിക്കുന്നവരായി തീരാതെ നശിക്കുന്നവരാരാണ്? ഗർവമുള്ളവർ, ദൈവവചനത്തെ അനുസരിക്കാത്തവർ, ദൈവത്തെ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ട് ആ വചനത്തെ വിട്ടുകളഞ്ഞ് ജീവിക്കുന്നവരാണ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് കീഴടങ്ങാം. അവൻ്റെ കൽപ്പനകളും വിധികളും ആ ദൈവത്തെ പോലെ തന്നെ വിലയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ ഈ വചനത്താൽ നമ്മെ സഹായിക്കട്ടെ. സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടിയൊക്കെയും കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ദൈവം തമ്പുരാൻ നമ്മെ അതിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തെ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.